നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെയായിരുന്നു പത്മജ വേണുഗോപാൽ കെ മുരളീധരൻ അടുത്തു തന്നെ ബി ജെ പിയിലേക്ക് എത്തുമെന്ന പ്രസ്താവന നടത്തിയത്. പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്തിയപ്പോഴായിരുന്നു പത്മജയുടെ ഈ തുറന്നു പറച്ചൽ. നേരത്തെയും പത്മജ ഇതേ കാര്യം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നുമല്ല വിഷയം. കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് തൃശൂരിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ബി ജെ പിക്ക് തൃശൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. കോൺഗ്രസുകാരെല്ലാം ബി ജെ പിയിലേക്ക് വരുമെന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇവരെ അങ്ങ് കൊണ്ടുപോയാൽ പോരെ. അല്ലാതെ എന്തിനാ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിരത്തി വോട്ട് വിഭജിക്കുന്നത്? തൃശൂർ സ്ഥാനാർത്ഥിത്വം അങ്ങ് പിൻവലിച്ചുകൂടെ ബി ജെ പിക്ക് അങ്ങനെയല്ലേ സത്യത്തിൽ വേണ്ടത്? അതാകുമ്പോൾ വോട്ട് വിഭജിക്കാതെ മുരളീധരൻ പോകുകയും ചെയ്യും. എന്താ അല്ലേ, ബി ജെ പിയിലേക്ക് എത്തിയതോടെ പത്മജയുടെ ഉള്ളബോധവും പോയി എന്നതാണ് സത്യം. എന്താ ഏതാ എങ്ങനെയാ വിളിച്ചു പറയുന്നത് എന്ന് പോലും പപ്പിക്കുട്ടിക്ക് മനസ്സിലാകുന്നില്ലയമ്മോ. എന്തായാലും കെ കരുണാകരന്റെ മകളുടെ വരവ് സുരേഷ് ഗോപിക്ക് 8-ന്റെയല്ല 16-ന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്. പത്മജയെ ബി ജെ പിയിലേക്ക് എത്തിച്ച് കെ കരുണാകരന്റെ പാരമ്പര്യത്തെ വിറ്റ് വോട്ടാക്കി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്ന് മനക്കോട്ട കെട്ടി അവസാനം പത്മജ ബി ജെ പിയിലേക്ക് എത്തിയപ്പോൾ ബി ജെ പിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന പ്രവർത്തികളാണ് അവരുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നതും. സത്യത്തിൽ ദിവസം കഴിയും തോറും സുരേഷ് ഗോപിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുരളീധരൻ ബി ജെ പിയിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ബി ജെ പിക്കാർക്കുള്ളിൽ പോലും ആശങ്ക ഉടലെടുത്തിരിക്കുന്നു എന്നതാണ് സത്യം. ഇതിപ്പോ മുരളീധരന് വോട്ട് ചെയ്യണോ അതോ തോൽക്കുന്ന സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. എന്തായാലും കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് വരുമെന്ന പത്മജിയുടെ വാക്ക് യാഥാർത്ഥ്യമാണെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയാണ് ബി ജെ പി സത്യത്തിൽ ചെയ്യേണ്ടത്. ഒന്ന് നോക്കിയാൽ ബി ജെ പിക്കാർ ഇങ്ങനെ കോൺഗ്രസുകാർ വരും വരും എന്ന് പറഞ്ഞുള്ള പറച്ചൽ മാത്രമേ നടത്തുന്നുള്ളൂ. ജനപ്രിയനല്ലാത്ത ചില നേതാക്കന്മാരെ എത്തിക്കാൻ എന്നല്ലാതെ ജനകീയരായ കോൺഗ്രസ് നേതാവ് വരുമെന്ന പ്രതീക്ഷ സൃഷ്ടിച്ച് വോട്ട് വിഭജിക്കാനുള്ള തന്ത്രം മാത്രമാണ് ഇത്. കാരണം കോൺഗ്രസ് വരെ മൂലക്കിരുത്തിയ അല്ലെങ്കിൽ പല അവസരങ്ങൾ കൊടുത്ത് അവിടെ ൊക്കെ കഴിവ് തെളിയിക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ട ആളുകളെയാണ് ബി ജെ പി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവസാനം അത് ബി ജെ പിക്ക് തന്നെ പണിയാവുന്ന അവസ്ഥയാണ് ഉള്ളത്.